വെറും ഒരു ചെകുത്താൻ, വെറും ഒരു ഇബിലീസ് ചെകുത്താൻ. ഓം പറഞ്ഞതിന് നിങ്ങൾ ഇത്രയും വലിയ കേസാക്കി, അല്ലെങ്കിൽ ഓം പറഞ്ഞ ചെറ്റത്തരത്തിന് നിങ്ങൾക്കൊരു കേസാക്കി എടുക്കാമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെതിരെ എന്തൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് നടന്നിട്ടുണ്ട്. മമ്മൂട്ടിക്കെതിരെ വ്യക്തിഹത്യയും മതം പറഞ്ഞ് അധിക്ഷേപവും നടന്നപ്പോൾ അമ്മയ്ക്ക് മൗനം. എൻ അരുൺ, AIYF സംസ്ഥാന പ്രസിഡന്റ്. ഈ ഒരു ന്യൂസ് ഞാനിന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് ചെകുത്താൻ്റെ കാര്യം അറിയാമല്ലോ. ആ ചെകുത്താൻ എന്ന് പറഞ്ഞ ഏതോ ഒരു ചെകുത്താന് മോഹൻലാലിനെ പറ്റി സംസാരിച്ചതിന് അതൊരു കേസാക്കി മാറ്റി. അമ്മ സിദ്ദീഖ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് കേസ് കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു. ചെകുത്താനെ അറസ്റ്റ് ചെയ്തു, ജാമ്യം കിട്ടി, അത് വേറെ കാര്യം. ഭയങ്കര അതായത് അതൊരു അമ്മയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ മോഹൻലാലിനെ പറഞ്ഞ സമയത്ത് അമ്മക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനത്തെ ആക്ഷൻസ് ഒന്നും അമ്മ എടുക്കാറില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇടപെടാറുമില്ല. അപ്പോൾ ആദ്യമായിട്ട് അമ്മ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപെട്ടു, അതൊരു വലിയ ഒരു കാര്യമാക്കി മാറ്റി. അതേ സ്ഥാനത്ത് മോഹൻലാലിനെതിരെ വെറും ഒരു ചെകുത്താൻ, അറിയാത്തൊരു ചെകുത്താൻ എന്തോ പറഞ്ഞതിന് ഇത്രയും കേസെടുക്കാൻ അമ്മ സന്നദ്ധത കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ മമ്മൂട്ടിക്കെതിരെ, മമ്മൂട്ടി മതവാദിയാണ്, മതതീവ്രവാദിയാണ്, മതത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഫിലിംസ് എടുക്കുന്നു, ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മമ്മൂട്ടിക്കെതിരെ. ഈ പറഞ്ഞ ടി ജി മോഹൻദാസും കുറെ കുനിപ്പ് സംഘികളും കൂടെ സംസാരിച്ചു. എൻ്റെ ആർക്കും എൻ്റെ അമ്മ ആ സമയത്ത് അമ്മക്കിതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മമ്മൂട്ടിനെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുക്കണം തോന്നിയില്ലേ? ഓരോ അടുപ്പൂട്ടി ചർച്ചയിൽ വന്നിട്ട് സംഘികൾ വന്നിട്ട്, പ്രത്യേകിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ABC മലയാളത്തിലൊക്കെ ഞാൻ അങ്ങനത്തെ വീഡിയോ സെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടത്, അവരെ റിലേറ്റ് ചെയ്ത് കുറച്ച് ചാനലുകളുണ്ട്, ഇങ്ങനത്തെ ചാനലുകളിലും അവിടെയും ഇവിടെയും ന്യൂസ് 18 ജനം TVയിലും കർമ്മയിലും ഒക്കെ അങ്ങോട്ട് മെഴുകായിരുന്നു. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക തീവ്രവാദിയാണ്, മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമചെറ്റയാണ്, മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ചെകുത്താനാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് മമ്മൂട്ടി മിണ്ടിയില്ല, മമ്മൂട്ടി ചെയ്യാത്ത കാര്യത്തിൽ മമ്മൂട്ടി മിണ്ടേണ്ട കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ട് അമ്മ ഇതിനെതിരെ ഒന്നും സംസാരിച്ചില്ല? അമ്മക്ക് എന്തേ അന്ന് ഇപ്പറഞ്ഞ കൊമ്പുണ്ടായിരുന്നില്ലേ? മോഹൻലാലിനെതിരെ വെറും ഒരു ചെകുത്താന്നാല് വർത്തമാനം പറഞ്ഞപ്പോഴേക്കും ഇത്ര രോഷാകുലരായിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ എന്തോ ഒരു സംഭവമായിട്ട് വന്നിട്ട് നിങ്ങൾ കേസെടുപ്പിച്ചെങ്കിൽ, സംസ്ഥാന മറ്റേ മുഖ്യമന്ത്രി ഒന്നും അല്ല മോഹൻലാലിനെതിരെ പറഞ്ഞത്, വെറും ഒരു ചെകുത്താൻ, വെറും ഒരു ഇബിലീസ് ചെകുത്താൻ. ഓം പറഞ്ഞതിന് നിങ്ങൾ ഇത്രയും വലിയ കേസാക്കി, അല്ലെങ്കിൽ ഓം പറഞ്ഞ ചെറ്റത്തരത്തിന് നിങ്ങൾക്കൊരു കേസാക്കി എടുക്കാമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെതിരെ എന്തൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫിലിം വരെ ഡിഗ്രേഡ് ചെയ്യണം, ഈ ഒരു കാരണം കൊണ്ട് ഫിലിംസ് കാണരുത്. എൻ്റെ മമ്മൂട്ടി അമ്മയുടെ ഭാഗമല്ലേ? അതോ ഇനി മമ്മൂട്ടി വേറെ ഏതോ യൂണിവേഴ്സിലാണോ? വേറെ പല യൂണിവേഴ്സും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാം യൂണിവേഴ്സ് പരമായിട്ടാണ് കാര്യങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മോഹൻലാലിനെതിരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സിദ്ദീഖ് അമ്മയെ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയിട്ടുള്ളൂ? ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. ഈ വെറും ഒരു ചെകുത്താൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് കേസെടുത്തിട്ട് മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അമ്മക്കൊരു കേസെടുക്കാമെങ്കിൽ, മമ്മൂട്ടിക്കെതിരെ പറഞ്ഞതിന് കേസ് മാത്രം എടുത്താൽ പോരാ, അമ്മ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് അതിന് തീർപ്പുണ്ടാക്കണമായിരുന്നു, കഴിഞ്ഞോ? അല്ലെങ്കിൽ ഒരു ഇതെങ്കിലും ഇളക്കിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇളക്കാൻ പറ്റിയോ നിങ്ങൾക്ക് ഇതിനെതിരെ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ സംഘടന എന്നും പറഞ്ഞ് സംഘടനയുടെ ഒത്തൊരുമയും സംഘടനയുടേതൊന്നും പ്ലീസ് ഇനി വന്നിട്ട് ചിലയ്ക്കാൻ നിൽക്കരുത്. TVയുടെ മുമ്പിലും ബാക്കിയുള്ളവരുടെ മുമ്പിലും മനുഷ്യന്മാരത് കാണുന്നത്. അതല്ലാണ്ട് ഞാൻ പറയുന്നില്ല, വേറൊന്നുമില്ല. ഓക്കെ, ബൈ.